വായന അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണോ? ഈ വായിച്ചില്ലെങ്കിലേ എന്താ ഇപ്പം പ്രശ്നം? അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടില്ലേ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളഞ്ഞു വളരും, വായിച്ചില്ലെങ്കിൽ വളഞ്ഞു വളരും. അത്രല്ലേ ഉള്ളൂ, പക്ഷെ വളരുമല്ലോ. അപ്പൊ വായിക്കേണ്ടതിന്റെ അത്യാവശ്യം എന്താണ്? എന്ത് വായിക്കണം, എന്തിനു വായിക്കണം, എങ്ങനെ വായിക്കണം? വെൽക്കം ടു 3 at 3. എന്ത് വായിക്കണം? ആ, ഞാനിപ്പോ ഒരു സെറ്റ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞിരുന്നല്ലേ വിചാരിച്ചത്? പറയില്ല. എന്ത് വായിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ എന്ത് വായിക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടത്. അപ്പോ എന്താണോ നമ്മൾ വായിച്ചു കൂട്ടുന്നത്, അതാണ് നമ്മളുടെ ചിന്തകളായി മാറുന്നത്. ആ ചിന്തകളാണ് പിൽക്കാലത്ത് നമ്മുടെ പ്രവൃത്തികളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എന്തിലേക്കാണോ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതിന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം എന്ത് വായിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. ഇനി എന്തിനാ വായിക്കേണ്ടത്? നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഏതോ ഒരു മഹത് വ്യക്തിയുടെ ആശയങ്ങൾ എല്ലാം കൂടി ക്രോഡീകരിച്ച ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു മഹത് വ്യക്തിയുടെ മുന്നിൽ പോയി നിന്ന് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടൊരു ക്ലാസ്സൊക്കെ കേട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിലവാവും. ഈ പുസ്തകം വായിക്കാനേ അത്ര ചിലവൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കാം. ഇനി ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഓൺലൈനായിട്ടുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. എന്തോ ഒരു ഉപകാരമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ അടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ പോകാൻ നിന്നാലേ ഈ പൈസയ്ക്കൊക്കെ ഇത് ഒതുങ്ങുമോ? അപ്പോൾ എത്രയോ ആളുകൾ എത്രയോ കൊല്ലം അവർ പഠിച്ച് വായിച്ച് കേട്ട് അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ അവരുടെ നല്ല നല്ല ആശയങ്ങളാണ് ഒരു പുസ്തകമായി മാറിയിട്ടുള്ളത്. പക്ഷെ അതൊരു നല്ല പുസ്തകമാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മഹത്തായ ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതാ പറഞ്ഞത്, എന്തിനു വായിക്കണം എന്നുള്ള നല്ല ബോധം ഉണ്ടായെങ്കിലേ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ വായിച്ചു തുടങ്ങും. ഇനി എങ്ങനെ വായിക്കണം? വായിക്കാനായിട്ട് ഈ ഹാർഡ് കോർ ഫിസിക്കൽ പുസ്തകം തന്നെ വേണമെന്നില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈനിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പുസ്തകം തന്നെ വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഹാർഡ് ബുക്സ് ഉണ്ടല്ലോ അതാണ് വായിക്കുന്നതെങ്കിൽ കണ്ണിന് അത്ര വലിയ കുഴപ്പമില്ല. എന്നാൽ മറ്റ് പുസ്തകമാണ് നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കണ്ണടിച്ചു പോകാനുള്ള സാധ്യത ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ബട്ട് എങ്ങനെയെങ്കിലും വായിക്കണം എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ അത് ഇങ്ങനെ പുസ്തകമായിട്ട് തന്നെ എടുത്ത് അത് ഓരോരോ പേജ് മറിച്ച് വായിക്കണം എന്നൊന്നും ഞാൻ നിർബന്ധം പറയില്ല. എങ്ങനെയും ആയിക്കോട്ടെ വായിക്കണം. ഇനി പുസ്തകം തന്നെ എടുത്ത് വെച്ച് വായിച്ചില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പം നല്ല കോട്സ് ആയിക്കോട്ടെ, നല്ല വാർത്തകളായിക്കോട്ടെ, എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ട്, റൈറ്റ്? അതൊക്കെ വായിക്കാൻ ശ്രമിക്കണം. കാരണം വായന നമ്മളുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മ വേണം. വായിക്കണേ.